ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ തൻ്റെ സ്ഥാനലബ്ധിക്ക് ശേഷം ആദ്യം കൊടുത്ത അഭിമുഖങ്ങളിൽ ഒന്നിൽ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ഇപ്രകാരം ചോദിച്ചു, താങ്കൾ ആരാണ്? Who are you? ചോദ്യം വ്യക്തിപരമായ ചോദ്യമാണ്. താൻ ചോദ്യം ചോദിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയോടാണെന്നും അദ്ദേഹം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും പത്രോസിന്റെ പിൻഗാമിയും അദ്ദേഹത്തിൻ്റെ പേര് പോപ്പ് ഫ്രാൻസിസ് എന്നുമൊക്കെ അറിയാവുന്ന പത്രപ്രവർത്തകൻ ചോദിച്ചതാണ്, Who are you? താങ്കൾ ആരാണ്? ഞാൻ പാപ്പയാണ് എന്ന് പറഞ്ഞ് ഒരുപക്ഷെ തമാശ പോലെ കളയാമുന്ന ഒരു ചോദ്യമായിട്ടല്ല പാപ്പ അതിനെ എടുത്തത്. താങ്കൾ ആരാണ് എന്ന ചോദ്യത്തിന് പാപ്പ നൽകിയ ഉത്തരം ഇങ്ങനെയാണ്, ഐ എം എ സിന്നർ, ഞാനൊരു പാപിയാണ്. ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല, കോമ ഇട്ടു, എന്നിട്ട് പറഞ്ഞു, ഞാനൊരു പാപിയാണ്, ദൈവം കാരുണ്യപൂർവം വീണ്ടെടുത്ത ഒരു പാപി. ഞാനൊരു പാപിയാണ്, ദൈവം കർത്താവ് കാരുണ്യപൂർവം വീണ്ടെടുത്ത ഒരു പാപി. നമ്മുടെ ഇന്നത്തെ വിഷയം, കരുണയാൽ വീണ്ടെടുക്കപ്പെട്ടവർ, കരുണയാൽ വീണ്ടെടുക്കപ്പെട്ടവർ. പരിശുദ്ധ പാപ്പ പറഞ്ഞ ആ വാക്കുകൾ പ്രസക്തമല്ലേ? ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ജീവിതകാലം മുഴുവൻ ആ പാപത്തിൻ്റെ പ്രകമ്പനങ്ങളും ദുരനുഭവങ്ങളും ചിന്തകളും പേറി ഒന്നോ രണ്ടോ തെറ്റുകളുടെ പേരിൽ ജീവിതം മുഴുവൻ നരകിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന ഒരുപാട് മനുഷ്യർ ഈ ലോകത്ത്. ഞാനൊരു പാപിയാണ്, എന്നാൽ കർത്താവിൻ്റെ കരുണ എന്നെ വീണ്ടെടുത്തു എന്ന് ചിന്തിക്കുന്നിടത്താണ് ഞാനൊരു പാപിയാണ് എന്നതിൻ്റെ അടുത്ത തലത്തിലേക്ക് നാം നമ്മുടെ ജീവിതത്തെ എത്തിക്കുക. കർത്താവിൻ്റെ കരുണയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെന്ന് ചിന്തിക്കുവാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ആത്മീയത കൂടുതൽ അനുഗ്രഹീതവും അർത്ഥപൂർണവും ഈശ്വര അനുഭവപ്രദവുമായി മാറുന്നതെന്ന് ചിന്തിക്കാൻ കഴിയും. ഒരു മനുഷ്യൻ്റെതായ, ഈ ലോകത്തിൻ്റെതായ എല്ലാ കുറവുകളും പോരായ്മകളും ഈ ലോകത്തിൻ്റെ മധ്യേ ജീവിക്കുമ്പോൾ ഉള്ള നമുക്ക് ആത്മീയ ജീവിതത്തിൽ ഇടറാതെ, തളരാതെ, പതറാതെ മുൻപോട്ട് പോകുവാൻ കർത്താവിൻ്റെ കരുണയാൽ വീണ്ടെടുക്കപ്പെട്ട പാപിയാണ് ഞാൻ എന്ന ഒരു ബോധ്യവും ഒരു ചിന്തയും നമ്മെ വല്ലാതെ സഹായിക്കും. കരുണയാൽ വീണ്ടെടുക്കപ്പെട്ടു. പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ആത്മാവിൽ എളിമയും അനുതാപമുണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. എളിമയോടെ, അനുതാപത്തോടെ ദൈവത്തിന്, ദൈവവചനത്തിന്, ദൈവസ്വരത്തോട്, ദൈവിക സംവിധാനങ്ങളോട് കൃത്യമായി പ്രതികരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഈ കരുണ, കർത്താവിൻ്റെ ഈ കാരുണ്യം, കർത്താവിൻ്റെ ഈ സ്നേഹം, ദൈവം നൽകുന്ന ഔദാര്യം, ഔദാര്യമാണ് കർത്താവിൻ്റെ കരുണ. നമ്മുടെ അവകാശമൊന്നുമല്ല, നമ്മളാരും അത്ര മെച്ചപ്പെട്ടവരെന്നാണ് ആരും ചിന്തിക്കേണ്ട. ഇറ്റ്സ് ഓൾ മേഴ്സി ഓഫ് ഗോഡ്, കർത്താവിൻ്റെ കരുണ. അത് പരിശുദ്ധ കുർബാനയിലാവട്ടെ, ദൈവത്തിൻ്റെ വചനത്തിലാവട്ടെ, വിശുദ്ധ കുരിശിലാവട്ടെ, എവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ കരുണയാണ്, കർത്താവിൻ്റെ കരുണയാണ് നാം അനുഭവിക്കുന്നത്. ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത് ബോധപൂർവം, കാരണം ഞങ്ങളുടെ ഒരുപാട് ആത്മീയ ശുശ്രൂഷകളിൽ കുംഭസാരത്തെക്കുറിച്ചൊരു ക്ലാസ്സും കുംഭസാരമൊക്കെ കഴിഞ്ഞു വന്നിട്ടും പാപം മാറാത്ത, കുറ്റബോധം മാറാത്ത, കുനിഞ്ഞ ശിരസ്സുമായിരിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലാസ് അച്ഛൻ ഇന്ന് ഏറ്റവും ചുരുക്കമായിട്ട് എടുക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ഓർമ്മകൾ മാറണം, മാറ്റപ്പെടണം. കുറ്റബോധം മാറി പാപബോധമായി മാറി. പ്രശ്നം ഇത്രയേ ഉള്ളൂ, നമ്മൾ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി, ഉത്തമമായ മനസ്താവമൊക്കെ നടത്തി, കർത്താവ് പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു,
പക്ഷെ നമ്മള് നമ്മളോട് ക്ഷമിക്കുന്നില്ല. അങ്ങനെ ക്ഷമിക്കാൻ കുമ്പസാര ആർക്ക് വേണ്ടിയുള്ളതാ? ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, പാപം ചെയ്യുന്നവർക്ക് വേണ്ടി. ഞാനത് സമ്മതിക്കുന്നില്ല. കുമ്പസാരം പാപം ചെയ്യുന്നവർക്കും പാപിക്കും വേണ്ടിയുള്ളതല്ല, കുമ്പസാരം അനുതപിക്കുന്ന പാപിക്ക് വേണ്ടിയുള്ളത്. ആ വ്യത്യാസം മനസ്സിലാക്കണം. അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാവുന്ന ക്രിസ്തു പറഞ്ഞു, വെറും ഒരു പാപിയെക്കുറിച്ചല്ല, അനുതപിക്കുന്ന പാപിക്കുള്ളതാ കുമ്പസാരം. അങ്ങനെയെങ്കിൽ ഉത്തമമായ അനുതാപത്തോടെ മനസ്താപത്തോടെ പരിശുദ്ധമായ കുമ്പസാരക്കൂട്ടിൽ കുമ്പസാരം ഏറ്റുപറഞ്ഞ് പാപമോചനം നേടിയ ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ രക്ഷപ്പെടുക എന്നുള്ളത് പിശാചിനെ സംബന്ധിച്ച് അവന് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഉത്തമമായ മനസ്താപത്തോടെ കുമ്പസാരം ചെയ്ത് പരിശുദ്ധമായ കുമ്പസാരത്തിൻ്റെ എല്ലാ ഫലങ്ങളും കൃപകളും, കുമ്പസാരിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് പാപമോചനം ലഭിക്കുന്നു, രണ്ട് ആ പാപത്തിലേക്ക് പോകാതിരിക്കാനുള്ള ആത്മീയ ശക്തി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ട് ഒരാത്മാവ് കൂടുതൽ ആത്മീയമായ ബലം കിട്ടിക്കഴിഞ്ഞാൽ തിന്മയുടെയും തെറ്റിൻ്റെയും വഴിയിൽ നിന്ന്, ദുഷ്ടതയുടെ ഇടങ്ങളിൽ നിന്ന് അവൻ പിൻവാങ്ങുന്നു എന്ന് കാണുമ്പോൾ അത് ചെകുത്താൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇതവൻ്റെ ഒരു തന്ത്രമാണ്. കുമ്പസാരം കഴിഞ്ഞാലും കുമ്പസാരിച്ചു കഴിഞ്ഞാലും ആ കുമ്പസാരിച്ച വ്യക്തിയുടെ മനസ്സിലേക്ക് ഇന്നലകളിലെ, കഴിഞ്ഞ കാല ജീവിതത്തിൽ ചെയ്ത പാപങ്ങളുടെ ഓരോ ഓർമ്മകൾ ഇങ്ങനെ തട്ടി ഇങ്ങനെയുണ്ട്. അത് അവൻ്റെ ഒരു തന്ത്രമാണ്. ഈ പാപം മനുഷ്യൻ ഇത് ഓർത്തിട്ട്, അയ്യോ ഞാൻ കുമ്പസാരിച്ചതല്ലേ, എന്നിട്ടും എന്താ പാപം മനസ്സിൽ നിന്ന് പോകാത്തത്? ഞാൻ പ്രാർത്ഥിച്ചതല്ലേ, എന്നിട്ടും എന്താ എൻ്റെ ഓർമ്മ പോകാത്തത്? ഞാൻ പ്രായശ്ചിത്തം ചെയ്തതല്ലേ, എന്നിട്ടും എന്താ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പിന്നെയും പൊങ്ങി വരുന്നത്? പലപ്പോഴും ഈ ഒരു ചില സമയത്തൊക്കെ പ്രാർത്ഥനാ മധ്യയായിരിക്കും ഈ ചിന്തകൾ കടന്നു വരിക, കഴിഞ്ഞ പാപത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. ഒരുപക്ഷെ ദിവ്യബലി മധ്യയായിരിക്കും കടന്നു വരിക, വചനം കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും വചനം കടന്നു വരിക. വിശുദ്ധ സ്ഥലത്തിരിക്കുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇന്നലകളിലെ അശുദ്ധിയും പാപങ്ങളും കടന്നു വരുമ്പോൾ ഈ മനുഷ്യാത്മാവ് വല്ലാണ്ട് അസ്വസ്ഥനാകും. ദൈവം ക്ഷമിച്ചോ ക്ഷമിച്ചില്ലയോ ആ മനുഷ്യ, ഇങ്ങനെ മാനസാന്തരത്തിലേക്ക്, നന്മയിലേക്ക്, വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുന്ന മനുഷ്യനെ ശല്യപ്പെടുത്തുവാൻ, അസ്വസ്ഥനാക്കാൻ സാത്താൻ തരുന്ന ഈ തന്ത്രത്തെ തിരിച്ചറിയാതെ പോയാൽ നമ്മൾ ആത്മീയമായിട്ട് വല്ലാതെ പീഡ അനുഭവിക്കും. ഈ ഒരു കാര്യം അച്ഛൻ കൃത്യമായിട്ട് എടുത്തു പറയുന്നത്, ദൈവം പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു, നമ്മൾ നമ്മളോട് ക്ഷമിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഇന്നലകളിലെ, കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളുടെ ഓർമ്മകൾ സാത്താൻ പിശാച് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കൊണ്ടുതരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. കർത്താവ്, ഈ ഓർമ്മകൾ, ഈ പാപങ്ങൾ, ഈ ദുഷ്ട പ്രവൃത്തികൾ എന്നിൽ നിന്ന് വീണ്ടെടുത്ത് എനിക്ക് മോചനം നൽകിയ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സാത്താൻ തരുന്ന ഓർമ്മകളെ പോലും ഒരു പ്രാർത്ഥനയാക്കി മാറ്റാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ആത്മീയത ബലപ്പെടുക. സാത്താൻ ഇങ്ങനെ ഈ ഓർമ്മകൾ കൊണ്ടുവരും, അതിന്ന് നമ്മുടെ മനസ്സിലുണ്ടാകും. കാരണം നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാണ്, ഓർമ്മയുള്ളവരാണ്, ബുദ്ധി നശിച്ചു പോയിട്ടില്ലാത്തവരാണ്. നമുക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം, നമുക്ക് ഓർമ്മ വെച്ച കാലം മുതലുണ്ടായ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അത് കേവലം ഒരു കുമ്പസാരം കൊണ്ട് ഓർമ്മ പോവുകയില്ല. പക്ഷേ ആ ചെയ്ത പാപങ്ങൾ നമ്മളെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ നാളുകളെ, നമ്മുടെ ഇന്നുകളെ അസ്വസ്ഥമാക്കാതെ ജീവിക്കാൻ നാം പരിശീലിക്കണം, നാം പ്രവർത്തിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് പാപത്തിൻ്റെ ഓർമ്മ. നമ്മൾക്ക് കർത്താവിൻ്റെ കരുണയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ പാപത്തിൻ്റെ ഓർമ്മകൾ പോലും നമ്മിൽ നിന്ന് കർത്താവിന് മാറ്റാൻ കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുക. യെശയ്യാ പ്രവചനം 43:18-19 വാക്കുകൾ നാം ഇങ്ങനെ കാണുന്നുണ്ട്. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു. ഇന്നലകളിൽ, കുറവുകളിൽ, പോരായ്മകളിൽ മനസ്സുടക്കി മനസ്സുമടുത്ത് ജീവിക്കുന്നവരാ മനുഷ്യർ. വന്നുപോയ ഒന്നോ രണ്ടോ തെറ്റല്ല മോനെ മോളെ ജീവിതം. കടന്നു വന്ന ഒന്ന് രണ്ട് പരാജയങ്ങളല്ല നിന്റെ ജീവിതം. ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ഇതുവരെ ജീവിച്ചതല്ല നമ്മുടെ ജീവിതം, ഇനി ജീവിക്കാനുള്ളതാ മക്കളെ നമ്മുടെ ജീവിതം. മകളെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ പറയുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്, പൊയ്ക്കൊള്ളുക. നീ കുറ്റവാളിയാണ്, നീ ശിക്ഷയിൽ പിടിക്കപ്പെട്ടവളാണ്, ശിക്ഷാവിധിക്ക് നീ അർഹയാണ് നിയമപ്രകാരം. എന്നിട്ടും ഞാൻ നിന്നെ വെറുതെ വിടുന്നു. ഇതാ ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ കരുണ. ദിസ് ദ മേഴ്സി ഓഫ് ഗാഡ്. ഇതാ കർത്താവിന്റെ കരുണ.
നീ കുറ്റവാളിയാണ്, പിടിക്കപ്പെട്ടവനാണ്, തെളിവുകളുണ്ട്, സാക്ഷികളുണ്ട്, ശിക്ഷയ്ക്ക് നീ അർഹനാണ്, അർഹയാണ്. പക്ഷേ ഞാൻ നിന്നെ വിധിക്കുന്നില്ല. ലോകത്തിന് ഇത് മനസ്സിലാവില്ല, ലോകത്തിൻ്റെ ഭാഷയ്ക്കിതേ മനസ്സിലാവില്ല എന്ന്. കുറ്റവാളികളെയും കുറ്റകൃത്യങ്ങളെയും തെളിവുകളെയും സാക്ഷികളെയും ഒക്കെ മുൻനിർത്തി വിധി നിർണയിക്കുന്ന, ശിക്ഷ നിർണയിക്കുന്ന ഈ ലോകത്തിൻ്റെ കോടതിക്ക്, ലോകത്തിൻ്റെ മനസ്സാക്ഷിക്ക് ക്രിസ്തുവിൻ്റെ ഈ കോടതിയുടെ ഈ അവസ്ഥ മനസ്സിലാവുകയില്ല. കർത്താവിൻ്റെ കരുണ, ക്ഷമിക്കുന്ന, വെറുതെ വിടുന്ന, കുറ്റവാളിയായിട്ടും വെറുതെ വിടുന്ന കർത്താവിൻ്റെ കരുണ ധ്യാനിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ മക്കളെ, നമുക്ക് സന്തോഷത്തോടെയുള്ള ആത്മീയ ജീവിതം അസാധ്യം, അസാധ്യം. ഇവിടെയാണ് കർത്താവിൻ്റെ കരുണയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ധ്യാനിക്കും. യെശയ്യ 44:22, കർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞുപോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി, തുടച്ചു നീക്കി. കർത്താവിൻ്റെ ഈ വചനങ്ങൾ, കർത്താവിൻ്റെ ഈ വാഗ്ദാനങ്ങൾ നമുക്ക് വിശ്വസിക്കാം. വീണ്ടും യെശയ്യ പ്രവചനം 38:17, അങ്ങ് എൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എന്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു. പിറകിലേക്ക് നമ്മുടെ പാപങ്ങളെ എറിഞ്ഞു കളഞ്ഞവനാണ് കർത്താവ്. മുൻപിലേക്ക് എറിഞ്ഞാൽ പോകുന്ന വഴിക്ക് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ പാപങ്ങളെ പിറകിലേക്ക് എഴുതി കളഞ്ഞു. ഇനി ഒരിക്കലും ദൈവം നിന്റെ പാപങ്ങൾ ഓർക്കും. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്? എന്തിനാ നീ മാലിന്യ കൂമ്പാരമായി ജീവിക്കുന്നത്? ഞാനും ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ, വേണ്ട, 2 ദിവസം മുൻപ് നമ്മുടെ വീട്ടിൽ വാങ്ങിയ ഇറച്ചിയുടെ അല്ലെ മത്സ്യത്തിൻ്റെ അത് തയ്യാറാക്കി കറി വെച്ചതിന് ശേഷം വന്ന അവശിഷ്ടങ്ങൾ, മീനിൻ്റെ വേസ്റ്റ് നിങ്ങൾ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോ അടുക്കളയിലോ സൂക്ഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെവിടെ കളഞ്ഞു? അത് രണ്ട് സ്ഥലത്തിട്ടു. അത് വേസ്റ്റ് ബോക്സിലിട്ടു. അതേ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു, പട്ടിക്കോ പുച്ചയ്ക്കോ കൊടുത്തു. എന്താ അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കാതിരുന്നത്? അത് മാലിന്യമാണ്, അത് വേസ്റ്റ്. അങ്ങനെയെങ്കിൽ മാലിന്യമെന്ന്, വേണ്ടാത്തതെന്ന് നിനക്ക് തോന്നി കുമ്പസാരിച്ച് ദൈവം ഏറ്റെടുത്ത് ക്ഷമിച്ച് ആശീർവദിച്ച് വിശുദ്ധീകരിച്ച ഇന്നലകളുടെ പോരായ്മകളെ, കുറവുകളെ, പാപങ്ങളെ, തിന്മകളെ എന്തിനാ നീ ഇപ്പോഴും തലയിൽ ഏറ്റുവെച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ നീ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ മാലിന്യം ചുമക്കുന്നവരാണ്, നിങ്ങൾ മാലിന്യം ചുമക്കുന്നവരാണ്. നമ്മൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ, ബസ്സിൽ കയറുമ്പോൾ, ട്രെയിനിൽ കയറുമ്പോൾ, വിമാനത്തിൽ കയറുമ്പോൾ, നമ്മുടെ കയ്യിലുള്ള ലഗേജ് നാം സീറ്റിലിരുന്നിട്ട് തലയിൽ വെച്ചുകൊണ്ടിരിക്കാറില്ല. ഈ ലഗേജ് വെക്കാൻ ഒരു സ്ഥലമുണ്ട്, അത് അവിടെ വെക്കും. വിമാനത്തിലാവട്ടെ, ട്രെയിനിലാവട്ടെ, ബസ്സിലാവട്ടെ, നമ്മുടെ വാഹനത്തിലാവട്ടെ, നമ്മുടെ തലയിൽ വെച്ചുകൊണ്ടിരിക്കാറില്ല, അത് വെക്കാൻ ഒരു സ്ഥലമുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ കരുണയാൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യ, പാപത്തിൻ്റെ പരിഹാരമായി, പ്രശ്നങ്ങളുടെ ഉത്തരമായി, ചോദ്യങ്ങൾക്ക് മറുപടിയായി ക്രിസ്തു നിനക്കാ നേടിയ രക്ഷ നീ സ്വന്തമാക്കി, വിശ്വസിച്ച് വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ അത് സ്വന്തമാക്കി, ക്രിസ്തുവിൽ സ്വസ്ഥമായി, സ്വസ്ഥയായി, സ്വസ്ഥരായി, അസ്വസ്ഥതകളില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം. സകല പാപങ്ങളും തുടച്ചു നീക്കി, പാപങ്ങൾ പിന്നിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് നിന്നെ മുന്നിലേക്ക് ജീവിക്കാൻ വിടുന്ന കരുണയുള്ള നാമത്തിന്റെ പേരാ ദൈവം അഥവാ ക്രിസ്തു. വീണ്ടും ജെറമിയ 31:34, അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല, മനസ്സിൽ വയ്ക്കുകയില്ല. സങ്കീർത്തനം 103:12, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. കിഴക്കും പടിഞ്ഞാറും ഒരിക്കലും യോജിക്കില്ല, യോജിക്കാൻ പാടില്ല. സമാന്തരമായി പോകുന്ന റെയിൽവേ പാളങ്ങൾ അവ ഒരിക്കലും കൂട്ടിമുട്ടാൻ പാടില്ല, അത് അപകടമാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ പാപങ്ങളെ മാറ്റി അകറ്റി നിർത്തിയിരിക്കുക. ഒരിക്കലും ഒരിക്കലും ഇനിയും ആ ഒരു പാപത്തിന് കണ്ടുമുട്ടാനോ നമ്മളെ കടന്നു വരാൻ സാധ്യം. ജോബിന്റെ പുസ്തകം 14:17, എന്റെ അതിക്രമങ്ങളെ സഞ്ചിയിലാക്കി മുദ്ര വയ്ക്കും, എന്റെ അകൃത്യങ്ങളെ അങ്ങ് മറയ്ക്കും, അങ്ങ് മറയ്ക്കും. ഇങ്ങനെ കർത്താവിന്റെ കരുണ ധ്യാനിക്കാൻ കുറെ വചനങ്ങളുണ്ട്. നമുക്ക് ഹെബ്രായർ 10:17 വചനം പറയുകയാണ്, അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാനിനി ഒരു കാരണവശാലും ഓർക്കുകയില്ല. അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാനിനി ഒരു കാരണവശാലും, എന്തെല്ലാം സംഭവിച്ചാലും ഞാനിനി അവരുടെ ദുഷ്പ്രവൃത്തികൾ, അതിക്രമങ്ങൾ ഓർക്കുകയില്ല. വചനം കൃത്യമാണ്, വചനം മാറ്റമില്ലാത്തതാണ്, അത് വിശ്വസ്തമാണ്. പക്ഷെ നമ്മുടെ മനസ്സിങ്ങനെ ചാഞ്ചാടുകയും ചാഞ്ചാട്ടം ചെയ്യുകയും ആരാണ്? ചെകുത്താന്റെ പണി തിരിച്ചറിയണം. വീണ്ടും ഹെബ്രായർ 8:12, അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ
ഒരിക്കലും ഓർക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരുണ ധ്യാനിച്ചാൽ മാത്രമേ നമുക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയുള്ളൂ. ഒറ്റ കാര്യം കൂടി ഓർമ്മിപ്പിക്കുക, ദൈവം ആരെയും ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല, ഒരാളെയും വിധിക്കുന്നില്ല. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 5:22 പറയുന്നു, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8 വരുമ്പോൾ 8:11 യീശോ പറയുകയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേലിൽ പാപം ചെയ്യരുത്. ഞാനും നിന്നെ വിധിക്കുന്നില്ല, പുത്രനെ ഏൽപ്പിച്ചു, പുത്രൻ പറഞ്ഞു ഞാൻ വിധിക്കുന്നില്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേലിൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നിമിഷം വരെ നീ ആരായിരുന്നുവെന്ന് ദൈവം നോക്കുന്നില്ല. ഇപ്പോൾ മുതൽ നിനക്ക് ഒരു പുതിയ മനുഷ്യനാകാൻ ഇതാ ഒരു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഇറ്റ്സ് യുവർ ചോയ്സ്. ജീവനും മരണവും നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. കർത്താവിന്റെ കരുണ സ്വീകരിച്ച് കർത്താവിന്റെ കരുണയുടെ കവാടത്തിലൂടെ ആ സ്നേഹത്തിലേക്ക് തന്നെ പ്രവേശിക്കാം വേണമെങ്കിൽ, അല്ല എങ്കിൽ കരുണയുടെ മുഖമുള്ള ക്രിസ്തുവിനെ തിരസ്കരിച്ച് നിനക്ക് ക്രൂരതയുടെ മുഖമുള്ള ചെകുത്താന്റെ പിന്നാലെ കൂടാം. ഏത് വേണമെന്ന് നീ ആ തീരുമാനിച്ചു. ഓർക്കുക, നമ്മളൊക്കെ കർത്താവിന്റെ കരുണയാൽ പിന്നെടുക്കപ്പെട്ടവരാണ്. ദൈവം ആരെ ശിക്ഷിക്കുന്നില്ല, ക്രിസ്തു ആരെ ശിക്ഷിക്കുന്നില്ല. പിന്നെ എന്താണ് ശിക്ഷാവിധി? യോഹന്നാൻ സുവിശേഷം പറയുന്നു, പ്രകാശം ലോകത്തിലേക്ക് കടന്നു വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. അതാണ് ശിക്ഷാവിധി. നിന്റെ തന്നെ തെറ്റായ തെരഞ്ഞെടുപ്പാണ്, നിന്റെ തന്നെ തെറ്റായ തീരുമാനങ്ങളാണ്, നിന്റെ തന്നെ തെറ്റായ തെരഞ്ഞെടുപ്പും തെറ്റായ തീരുമാനങ്ങളുമാണ് ശിക്ഷാവിധി. ദൈവമല്ല ശിക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കർത്താവിൻ്റെ കരുണയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ആ കരുണയെ നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ ആ മുഖം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കാരുണ്യത്തിൻ്റെ നിറവനായി നമുക്ക് സമർപ്പിക്കാം. ആരെയും വിധിക്കാത്ത, ആരെയും ശിക്ഷിക്കാത്ത, സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന ക്രിസ്തുവിനെ നമുക്ക് ധ്യാനിക്കാൻ കഴിയും. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാൻ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ വേണ്ടി. ആ രക്ഷ കർത്താവിൻ്റെ സൗജന്യ ദാനമാണ്. നിന്റെയോ നമ്മുടെയോ അവകാശമല്ല, നമുക്കുള്ള അംഗീകാരമല്ല, മറിച്ച് കർത്താവിൻ്റെ ഔദാര്യമാണ്. കരങ്ങൾ കൂപ്പി പ്രാർത്ഥനയോടെ മിഴി പൂട്ടി മുട്ടിന്മേൽ നിന്ന് കർത്താവിൻ്റെ ഈ കരുണ, ഈ ഔദാര്യം സ്വന്തമാക്കാനുള്ള കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.